ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ജാസി കിച്ചൺ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബെറിയപ്പിൻ്റെ റെസിപ്പിയാണ്. ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയാൽ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നായിക്കൊണ്ടിരിക്കുകയാണ് ബെറിയപ്പ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്കെങ്ങനെ ബെറിയപ്പ് എങ്ങനെ വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടി ഞാനിവിടെ സ്ട്രോബെറി, അല്പം സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഓട്സിൻ്റെ പകരം നിങ്ങൾക്ക് കോൺഫ്ലക്സ് എടുക്കാവുന്നതാണ്. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് പുളിയില്ലാത്ത തൈരാണ്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ അതിലേക്ക് നട്സ്, അതിനുവേണ്ടി അല്പം അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. 6 ബദം എടുത്തിട്ടുണ്ട്. 6 ഉണക്കമുന്തിരി. ഇനി നിങ്ങൾക്ക് ഇതിലും കൂടുതൽ വേണമെങ്കിൽ എടുക്കാവുന്നതാണ്, നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ എടുത്താൽ മതി. പിന്നെ അതിലേക്ക് വാനില ഐസ്ക്രീമും കൂടി വേണം. ഇനി നമുക്ക് ഈ ഓട്സും ഡ്രൈ ഫ്രൂട്ട്സും ഒന്ന് ചെറുതായ രീതിയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറുതായി ഒന്ന് കളറ് മാറി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് സ്ട്രോബെറി ഒന്ന് ജ്യൂസ് അടിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് സ്ട്രോബെറി ഇട്ട് കൊടുക്കുക. അതിനുശേഷം അല്പം പഞ്ചസാര ഇട്ട് കൊടുത്തൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി വേറൊരു ബൗളെടുത്ത് അതിലേക്ക് തൈരിൻ്റെ പകുതി പാക്ക് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് അല്പം നമ്മൾ നേരത്തെ സ്ട്രോബെറി അടിച്ച് വെച്ച പ്യൂരി അല്പം ഇട്ട് കൊടുത്തൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഒരു ക്രീം രൂപത്തിലാക്കി കട്ടൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വെറിയപ്പ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇത് സ്ട്രോബെറിയും തൈരും മിക്സ് ചെയ്ത് വെച്ചത്. ഇത് തൈര് പഞ്ചസാര മിക്സ് ചെയ്തത്. ഇത് ഓട്സ് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് ഫ്രൈ ആക്കിയെടുത്തത്. ഇത് വാനില ഐസ്ക്രീം. ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ കട്ട് ചെയ്തെടുത്തതാണ്. അടിഭാഗവും മേൽഭാഗവും കട്ട് ചെയ്തെടുത്തതാണ്. ഒരു പാത്രത്തിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഗ്ലാസ് വെച്ച് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഗ്ലാസ് ഇല്ലെങ്കിൽ ഇങ്ങനത്തെ കട്ട് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ ഷീറ്റ് വാങ്ങാൻ കിട്ടും, അത് വെച്ചാലും മതി. അതിലേക്ക് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്ത ഓട്സും നട്സും വെച്ച് കൊടുക്കാം. അതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ പഞ്ചസാരയും തൈരും കലക്കി വെച്ച അത് നല്ല ക്രീമാക്കി വെച്ചത് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് സ്ട്രോബെറിയും തൈരും കൂടി മിക്സ് ചെയ്ത മിക്സഡ് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം വാനില ഐസ്ക്രീം അതിൻ്റെ ടോപ്പിലായിട്ട് ഒഴിച്ച് കൊടുക്കാം. വാനില ഐസ്ക്രീം കട്ടയാണെങ്കിൽ അതൊന്ന് ലൂസാക്കി എടുക്കുക. ഐസ്ക്രീം ഏറ്റവും നല്ല ലൂസായിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിനുശേഷം ഞാനിവിടെ നമ്മുടെ സ്ട്രോബെറിൻ്റെ പ്യൂരി ഒന്ന് ഒരു ഭംഗിക്ക് വേണ്ടി അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമ്മളുടെ എല്ലാ ഇതും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊന്തിച്ച് നോക്കണം. ബദം അണ്ടിപ്പരിപ്പൊക്കെ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാവുന്നതാണ്. പിന്നെ ഫ്രൂട്ട്സൊക്കെ ചെറുതായി മുറിച്ച് ചേർക്കാവുന്നതാണ്. ഞാൻ കഴിച്ചിട്ടുള്ള മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. എനിക്ക് ഇതാണ് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റ്. നമുക്കിതൊന്ന് പൊന്തിച്ച് നോക്കാം. ഞാൻ ഗ്ലാസ് പൊക്കിയപ്പോൾ അല്പം സൈഡ് കൂടിയാണ് പോയത്. ഫുള്ളായിട്ട് രണ്ട് സൈഡിലും വന്നില്ല. എനിക്ക് തോന്നുന്നു ഓട്സ് കുറച്ച് കൂടിയത് കൊണ്ടായിരിക്കാം അങ്ങനെ വരാൻ സാധ്യത. അതൊന്നും കുഴപ്പമില്ല, എന്തായാലും മിക്സ് ചെയ്ത് കഴിക്കാറുള്ളതല്ലേ. നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഒരു സ്ട്രോബെറിൻ്റെ ഒരു പുളിയും തൈര് പുളിയാത്ത തൈരായതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ വാനില ഐസ്ക്രീം എല്ലാം കൂടി കുടിച്ചേർന്ന ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വട്ടം ട്രൈ ചെയ്താൽ എന്തായാലും ഒന്നും കൂടി ചെയ്യുമെന്ന് ഉറപ്പാണ്. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട്, ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.